തൊട്ടതെല്ലാം പൊന്നാക്കി രോഹിത്. സ്പിൻ കുരുക്കിൽ വിൻഡീസിനെ നടുവടിച്ച് ഇന്ത്യ. കോഹ്ലിക്ക് ശേഷം ആരാവും ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന ചർച്ചകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള ഉത്തരം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു വിൻഡീസിനെതിരായ ആദ്യ ഏകദിനത്തിലെ ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനം. മാത്രമല്ല, റിവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ രോഹിത് തന്റെ പരിചയസമ്പന്ന മത്സരത്തെ പലതവണ തെളിയിച്ചു. ടോസ് നേടിയ രോഹിത് മറ്റു സംശയങ്ങളൊന്നുമില്ലാതെ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ തീരുമാനം കൃത്യമായിരുന്നു എന്ന് തോന്നിക്കുന്ന ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ബോളർമാരിൽ നിന്നുണ്ടായത്. മൂന്നാം ഓവറിൽ ഷേഖ് ഹോപ്പിനെ കുറ്റിതെറിപ്പിച്ച് സിറാജ് ആയിരുന്നു തീ കൊളുത്തിയത്. പിന്നാലെ വാഷിംഗ്ടൺ സുന്ദറും മികച്ച രീതിയിൽ ബോളെറിഞ്ഞു. അപകടകാരിയായ ഡാരൻ ബ്രാവോയെ സുന്ദർ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കിയെങ്കിലും അമ്പയർ വിക്കറ്റ് നൽകിയിരുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ കൃത്യമായ ഇടപെടലിലൂടെ രോഹിത് അത് റിവ്യൂവിന് നൽകുകയും ഇന്ത്യക്ക് വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. ശേഷം നിക്കോളാസ് പൂറിന്റെ കാര്യത്തിലും ഇത് ആവർത്തിച്ചു. ചാഹലിനെ അടിച്ചകറ്റാൻ ശ്രമിക്കുന്നതിനിടെ പൂരൻ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി. എന്നാൽ അമ്പയർ നോട്ടൗട്ട് വിധിച്ചു. അവിടെയും രോഹിത് എന്ന ക്യാപ്റ്റന്റെ കൃത്യമായ തീരുമാനം ഇന്ത്യക്ക് വിക്കറ്റ് സമ്മാനിച്ചു. അതിനുശേഷം ബ്രൂക്സിന്റെ കാര്യത്തിലും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കൃത്യമായ നിരീക്ഷണം ഇന്ത്യയെ രക്ഷിച്ചു. ചാഹൽ എറിഞ്ഞപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കവേ ബ്രൂക്സിന്റെ എഡ്ജിൽ കൊണ്ട് ബോൾ പന്തിന്റെ കൈകളിലെത്തി. പ്രഥമദൃഷ്ട്യാ നോട്ടൗട്ട് എന്ന് തോന്നിക്കുന്നതിനാൽ അമ്പയർ നോട്ടൗട്ട് വിളിച്ചു. എന്നാൽ പന്തും ചാഹലും ആത്മവിശ്വാസം കാട്ടി. രോഹിത്ത് അവസാന നിമിഷം മറ്റു മടികൾ കാട്ടാതെ തീരുമാനം റിവ്യൂവിന് വിടുകയും അത് കൃത്യമായി സ്പൈക്ക് കാണുകയും ചെയ്തു. ഇങ്ങനെ മൂന്ന് നിർണായക വിക്കറ്റുകളാണ് കൃത്യമായ റിവ്യൂവിലൂടെ ഇന്ത്യക്ക് ലഭിച്ചത്. എന്തായാലും തൻ്റെ ക്യാപ്റ്റൻസി കരിയറിൽ മികച്ച തുടക്കം തന്നെയാണ് രോഹിത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിവ്യൂകളിൽ മാത്രമല്ല, കൃത്യമായി ബോളർമാരെ ഷഫിൾ ചെയ്യുന്ന കാര്യത്തിലും മത്സരത്തിലുടനീളം രോഹിത്ത് മികച്ചു നിന്നു. വിൻഡീസിനായി ജേസൺ ഹോൾഡറും ഫാബിയൻ അലനും നടത്തിയ പോരാട്ടം മാത്രമാണ് അവരെ വലിയ നാണക്കെട്ടിൽ നിന്ന് രക്ഷിച്ചത്.